നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പശ്ചിമേഷ്യയെ വീണ്ടും കുരുതിക്കളമാക്കാനുള്ള നീക്കത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. വടക്കൻ ഇസ്രയേലി നഗരമായ സിസേറിയയിലെ സ്വകാര്യ വസതിക്ക് നേരെയാണ് രണ്ട് ഫ്ലാഷ് ബോംബുകൾ പ്രയോഗിച്ചിരിക്കുന്നത്. ഇവ വീടിന്റെ മുറ്റത്ത് വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. സംഭവ സമയത്ത് നെതന്യാഹുവും കുടുംബവും വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വലിയൊരു ഭീതി ഒഴിവാക്കിയിരിക്കുന്നത്. സ്ഫോടനത്തെ തുടർന്ന് ജനറൽ സെക്യൂരിറ്റി സർവീസും ഇസ്രയേൽ പോലീസും സംയുക്തമായി ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഗുരുതരമായ ആക്രമണമാണ് എന്ന് ഇസ്രയേൽ സേന വ്യക്തമാക്കിയിരിക്കുന്നത്. ഗൗരവപൂർണമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് നേരെ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ആക്രമണം നടക്കുന്നത്. മുൻപ് ഹിസ്ബുള്ളകൾ നെതന്യാഹുവിന്റെ വീടിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇതിനു മുൻപ് രണ്ട് തവണ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കാനുള്ള നീക്കം നടന്നിരുന്നു. അദ്ദേഹം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നതിന് തൊട്ട് മുൻപായി വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടന്നിരുന്നു. എന്തായാലും ഇറാനും ഇറാൻ ഉൾപ്പെട്ട സംഘവും നെതന്യാഹുവിനെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാകുകയാണ്. ഇതുമാത്രമല്ല, നെതന്യാഹുവിന്റെ മകന്റെ വിവാഹം നടക്കാനിരിക്കുകയാണ്. ഇതിന്റെ ഡേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ആക്രമണം നടന്നിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയ പ്രതിരോധ മന്ത്രി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷാ ജുഡീഷ്യൽ ഏജൻസികളോട് ആവശ്യപ്പെട്ടു. ഇതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ അതിശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് നെതന്യാഹുവിന്റെ വീടിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നത്. പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയാണ് എന്നുള്ള വാദം ഉയരുന്നുണ്ട്. ആക്രമണത്തെ ഇസ്രയേൽ പ്രസിഡന്റ് ഹെർസോഗും അപലപിച്ചു. രണ്ടു തവണയാണ് വീട് ആക്രമിക്കപ്പെട്ടതെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കടലിൽ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്നാണ് കരുതുന്നതെങ്കിലും കൂടുതൽ അന്വേഷണത്തിലെ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂ. സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഇസ്രയേൽ സുരക്ഷാ സേനയുടെ രണ്ട് വിഭാഗങ്ങളാണ് ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത്. ഇസ്രയേലിനെ വധിക്കുക എന്നുള്ളതാണ് ഇറാന്റെയും ഇറാന്റെ പ്രതിരോധ അച്ചുതണ്ടിന്റെയും ആവശ്യം. കാരണം വലിയ തിരിച്ചടികളാണല്ലോ ഇറാനും ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്കും നേരെ ഇസ്രയേൽ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് തക്കതായ ഒരു മറുപടി കൊടുക്കാൻ ഇതുവരെയും ഇറാനോ ഇറാന്റെ സഖ്യ കക്ഷികൾക്കോ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇവരുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നെതന്യാഹുവും മൊസാദ് തലവൻ ഡേവിഡ് ഡാഡി ബെർണിയ മറ്റ് പ്രമുഖർ ഉൾപ്പെടെയുള്ള ഇസ്രയേലിലെ വലിയൊരു നീണ്ട നിരയെ തന്നെ വധിക്കാൻ ഇവർ ഹിറ്റ്ലിസ്റ്റ് ഉണ്ടാക്കി കാത്തിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ. എങ്ങനെയെങ്കിലും നെതന്യാഹുവിനെ ഇല്ലാതാക്കുക എന്നുള്ള ആവശ്യവുമായി മുൻപോട്ട് പോകുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഉൾപ്പെടെ. ഏതായാലും ഏത് ഗ്രൂപ്പാണ് ആക്രമണം നടത്തിയത് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇറാന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. സ്വയം ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ആയത്തുള്ള അലി ഖമനേയി. ഒരു വശത്തുകൂടി ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കാൻ ഇറാനെ സംരക്ഷിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങളുടെ കാല് പിടിക്കുമ്പോൾ ഖമനേയി ഇപ്പുറത്തിരുന്നുകൊണ്ട് വീണ്ടും ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.